കർത്താവിന് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. താഴ്ച മാത്രം കണ്ടുകൊണ്ട്, അധോഗതി മാത്രം കണ്ടുകൊണ്ട് കൂനി നടക്കുന്ന നിന്റെ ജീവിതത്തെ നിവർത്തി നിർത്തി, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തി നിർത്തി, നീ തകർന്നു പോകുമെന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. താൻ 18 സന്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്തു നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നേ, സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന ഇവളെ, അന്നത്തെ ദിവസം അതൊരു ശബത്ത് ദിവസമാണ് അല്ലേ, ആ ശബത്ത് ദിവസത്തിൽ വൈദ്യവൃത്തി നടത്താൻ പാടില്ല. ആ ലൂക്കോസ് സുവിശേഷം 13 അധ്യായത്തിന്റെ ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഒരു ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അന്ന് ശബത്ത് ദിവസമാണ്. ശബത്തിൽ വൈദ്യവൃത്തി നടത്താൻ പാടില്ല. ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കാൻ പാടില്ല. ശബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. ശബത്തിൽ സ്വസ്ഥതയോടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയും തോറ ന്യായപ്രമാണം വായിക്കുകയും മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ ദിനത്തിൽ ഒരത്ഭുതം നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത്, ആ ദേവാലയത്തിനകത്ത് ഒരു കൂനയായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ കൂനയായ സ്ത്രീയെ ഇത്രയും പുരുഷാരത്തിന്റെ മധ്യയെ കർത്താവ് വിളിച്ച് സൗഖ്യമാക്കിയ ഉടനെ പള്ളിയിലുള്ളവരെല്ലാം ഇളകി. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ശബത്ത് ദിവസത്തിൽ നീ എന്തിനാണ് അവളെ സൗഖ്യമാക്കിയത്? എന്തിനാണെന്ന് വൈദ്യവൃത്തി നടത്തിയത്? അല്ലെങ്കിൽ എന്തിനാണ് അവളെ ഹീൽ ചെയ്തത്? ഒരു ചരിത്രത്തെയാണ് നീ ബ്രേക്ക് ചെയ്തത്, ഒരു ഒരു പാരമ്പര്യത്തെയാണ് നീ ഇല്ലാതെയാക്കിയത്. ആ സമയത്ത് യേശു പറഞ്ഞ ഉത്തരമാ 16 വാക്യം. എന്നാൽ സാത്താൻ 18 സന്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്തു നാളിൽ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിന് പറയാനുള്ളത്, ഇനി എന്തോ പാരമ്പര്യമാണെങ്കിലും, ഇനി എന്തോ പ്രമാണമാണെങ്കിലും, ഇന്ന് വൈദ്യവൃത്തി നടത്താൻ പാടില്ലെങ്കിലും അബ്രഹാമിന്റെ സന്തതി ബന്ധനത്തിൽ കടക്കാൻ പാടില്ല. അബ്രഹാമിയ സന്തതി സാത്താനി ബന്ധനത്തിൽ ഇരിക്കാൻ പാടില്ല. അബ്രഹാമിയ സന്തതി കൂനി നടക്കാൻ പാടില്ല. അബ്രഹാമിയ സന്തതി അനുഗ്രഹിക്കപ്പെടാനുള്ളതാണ്. അബ്രഹാമിയ സന്തതി സൗഖ്യം അനുഭവിക്കാനുള്ളവരാണ്. അബ്രഹാമിയ സന്തതി ദൈവത്താൽ മാനിക്കപ്പെടാനുള്ളവരാണ്. അവിടുത്തെ എല്ലാ നിബന്ധനകളെയും തകർത്ത് ആ ബന്ധനം അഴിച്ചു. യഹൂദന്മാരും പരീശന്മാരും വെച്ചിരുന്ന ഒത്തിരി നിബന്ധനകൾ ആ പള്ളിയിലുണ്ടായിരുന്നു. ആ നിബന്ധനകളെ മുഴുവൻ തകർത്തുകൊണ്ടാണ് അവളുടെ ബന്ധനത്തെ 18 വർഷമായി സാത്താൻ ബന്ധിച്ച ബന്ധനത്തെ അഴിച്ചത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മറ്റൊരു റീസണോ അതിനില്ല, മറ്റൊരു കാരണോ അതിനില്ല, ഒറ്റ കാരണേ അതിനുള്ളൂ, അവൾ അബ്രഹാമിയ സന്തതിയാ. ഹാലലൂയ. മാനുഷികമായ പരിമിതികളെ അബ്രഹാമിയ സന്തതിക്കായി മാറ്റിക്കൊണ്ട് നിബന്ധനകളെ തകർത്ത് കർത്താവ് അവളുടെ ബന്ധനത്തെ അഴിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ, അബ്രഹാമിയ സന്തതികൾ സൗഖ്യത്തോടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്ന യേശുവിനെ കുറിച്ച്. അബ്രഹാമിയ സന്തതികൾ പൈശാചിക ബന്ധനത്തിൽ കടക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് ചിലരുടെ അകത്തൊരു വെളിപ്പാടായി കയറുന്നെങ്കിൽ, ദീർഘ മാസങ്ങളായി, വർഷങ്ങളായി, നാളുകളായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അടക്കി വാഴുന്ന ചിലത് ഈ സഹോദരിയെ പോലെ 10, 18, 15, 14, 4, 5 വർഷങ്ങളായി നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന ചിലത്, നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിന് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. താഴ്ച മാത്രം കണ്ടുകൊണ്ട്, അധോഗതി മാത്രം കണ്ടുകൊണ്ട് കൂനി നടക്കുന്ന നിന്റെ ജീവിതത്തെ നിവർത്തി നിർത്തി, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തി നിർത്തി, നീ തകർന്നു പോകുമെന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും.